നമസ്കാരം, ഞാൻ വിഷ്ണു നാരായണൻ. വിഷ് ഫോർ ഹെക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് ആദ്യമായിട്ട് ഒരു മാസത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ സോ മച്ച്. വെറും താങ്ക്സ് ഒതുങ്ങുന്നില്ല, നമുക്ക് ഈ എപ്പിസോഡിൽ ഒരു ഗിവ് എവേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ എപ്പിസോഡ് മുഴുവൻ കാണുക. ഈ എപ്പിസോഡിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഒരു ഭാഗ്യശാലിക്ക് നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അത് ഒരു ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ബട്ടണും അമർത്തുക. മനസ്സിനെ അറിയുക, അറിവുകൾ പങ്കുവെക്കുക, മാനസിക ആരോഗ്യം നിലനിർത്തുക, മാനസിക സന്തോഷം നിലനിർത്തുക മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനൽ കൂടെ എപ്പോഴും ഡിസ്കസ് ചെയ്യുക. മെൻറ്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട് മാനസികാരോഗ്യം, മാനസികാരോഗ്യം. എന്താണ് മെൻറ്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ നിർവചനം നമുക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് നമ്മുടെ വിചാരങ്ങളെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം റെഗുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടൊരു ബിഹേവിയർ നമുക്ക് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു മാനേഴ്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മെൻറ്റൽ സ്ട്രെങ്ത് എന്ന് പറയാൻ പറ്റും. ആ ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് മെൻറ്റൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് നമുക്കതിൽ ഏറെക്കുറെ അനുമാനിക്കാവുന്നതാണ്. നമ്മൾ ചിലരെ കണ്ടിട്ടുണ്ട്, അവർ ഒരു ജിമ്മിൽ പോയില്ലേലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മെൻറ്റൽ സ്ട്രെങ്തും ജന്മനാ നല്ല മനക്കെട്ടിയുള്ളവരെ അല്ലെങ്കിൽ മനസ്സിന് നല്ല ശക്തിയുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് മനക്കെട്ടി വരാം, അത് വേറെ കാര്യം. ഇനി ഈ മെൻറ്റൽ സ്ട്രെങ്ത് എത്ര ഉണ്ടെങ്കിലും നമുക്കതിലൊരു ഇമ്പ്രൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റീസ് എപ്പോഴും ഉണ്ട്. നമുക്ക് മെൻറ്റൽ സ്ട്രെങ്ത് കുറവാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ എപ്പോഴും പറ്റുന്നതാണ്. കാരണം നമുക്ക് ജിമ്മിൽ പോയി നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് എപ്പോഴും കൂട്ടാവും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിനും ആവശ്യമായ എക്സസൈസസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെൻറ്റൽ സ്ട്രെങ്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 13 പോയിൻറ്റ്സ് മെൻറ്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാർ ചെയ്യാത്ത 13 പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇന്നിവരെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ മെൻറ്റൽ സ്ട്രെങ്ത് ഉള്ളവർ ചെയ്യാത്ത 13 പോയിൻറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പോയിൻറ്സ് കിട്ടിയെന്നിരിക്കും. നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെൻറ്റൽ സ്ട്രെങ്ത് ഉള്ളത് ചെയ്യുന്നത് ചെയ്യാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അങ്ങനത്തെ പോയിൻറ്സ് അല്ല ഡിസ്കസ് ചെയ്യുന്നത്, റിസർച്ച് ബേസ്ഡ് ഫാക്ട്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എയ്മി മൂരിൻ എന്ന് പറഞ്ഞ ഒരു സ്കോട്ടിഷ് ബോൺ അമേരിക്കൻ സൈക്കോതെറാപ്പിസ്റ്റ്, അവരുടെ റിസർച്ചിനെ കുറിച്ച്, അവരെക്കുറിച്ച് നിങ്ങൾ ടെഡ് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ, അവരെക്കുറിച്ച് തീർച്ചയായിട്ടും കേട്ടിരിക്കാൻ വഴിയുണ്ട്. അവർ ടെഡ് വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അവരൊരു ഇൻ്റർനാഷണൽ ഓതറാണ്, അവരൊരു മെൻറ്റൽ സ്ട്രെങ്ത് ട്രെയിനറാണ്. അങ്ങനെ അവർക്ക് ഒരുപാട് നിർവചനങ്ങളുണ്ട്. അവരുടെ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. അവരുടെ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാമാണ്. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളവർ അവർക്ക് ഒരിക്കലും സ്വയം കുറ്റബോധം അല്ലെങ്കിൽ സ്വയം സോറി ഫീൽ ചെയ്യാൻ വേണ്ടി അവർ സമയം വെറുതെ കളയാറില്ല. മെൻ്റലി സ്ട്രോങ് പീപ്പിൾ ഡോണ്ട് വേസ്റ്റ് ടൈം ഫീലിംഗ് സോറി ഫോർ ദംസെൽവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യരാണ്, മനുഷ്യന് തെറ്റ് സംഭവിക്കാം, മനുഷ്യന് തെറ്റ് സഹജമാണ്. അത് ചില തെറ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് തിരുത്താൻ പറ്റാത്ത തെറ്റുകൾ വരെ സംഭവിക്കാൻ പറ്റും. പക്ഷേ പരിതപിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, വി ഹാവ് ടു മൂവ് ഓൺ. നമുക്ക് അത് ജീവിതത്തിൻ്റെ നല്ല ഒരു ലെസൺ ആയിട്ട് എടുത്തിട്ട് നമുക്കത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷവാന്മാരായിരിക്കുമെന്ന് നമുക്കൊരു മിഥ്യാധാരണയുണ്ട്. കിങ് മിദാസിൻ്റെ കഥ തന്നെ നിങ്ങൾ എക്സാമ്പിളായിട്ട് എടുക്കുക. നമ്മൾ ഇതിൽ ഒരുപാട് എക്സാമ്പിൾസും കഥകളും പറഞ്ഞാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് സ്വയം റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മിദാസിൻ്റെ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെയാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ബോറായിപ്പോയതിന്. അണ്ടർലൈൻ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നമുക്ക് എല്ലാം കിട്ടട്ടെ എന്നൊരു വരം നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ ഒരിക്കലും അതുകൊണ്ട് സന്തോഷവാന്മാരാകാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതം അട്ടർ ബോറായി പോയേനെ. നമുക്ക് ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളതുകൊണ്ടാണ് അതിനെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ. രണ്ടാമത്തെ പറയുന്നത്, അവരവരുടെ പവർ വേസ്റ്റാക്കി കളയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പവർ ഗിവ് അവേ ചെയ്യില്ല എന്നൊന്നും ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും, നമ്മളെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് പലരും കാണും. നമ്മൾ എത്ര അമ്മയെ തല്ലിയാൽ പോലും 3 വർഷം പറയുന്ന ആൾക്കാരുള്ള നാടാണ്. അതുകൊണ്ട് നമ്മൾ എത്ര നല്ല പോലെ, ഇപ്പോൾ ഈ ഹക്സ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എന്തെല്ലാം ക്രിറ്റിസിസംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ എത്ര നല്ല ഉദ്ദേശത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പല കാര്യങ്ങളും പറയാൻ പല ആൾക്കാർ കാണും. അതുകൊണ്ട് അത് ബോദർ ചെയ്യേണ്ട, നമുക്ക് അത് ഹ്യൂമൻ നേച്ചറാണ്. നമുക്ക് നട്ടു വളർത്താൻ എനർജി വേണം,
നല്ല കാര്യങ്ങളായാലും ശരി ചീത്ത കാര്യങ്ങളായാലും ശരി നട്ടു വളർത്താൻ എനർജി കൂടിയേ തീരും. അപ്പോൾ എന്തുകൊണ്ട് നല്ല കാര്യങ്ങൾ നട്ടു വളർത്തിക്കൂടാ? നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട രണ്ട് എസ്സിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, സ്മൈൽ ആൻഡ് സൈലൻസ്. അപ്പോൾ അതിൽ സ്മൈൽ എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ഷൻ ആയിട്ട് കൂട്ടുക. അപ്പോൾ ആക്ഷൻ എപ്പോഴും യൂസ്ലെസ് ആയി പോകുന്നത് റിയാക്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ്. നമ്മൾ ഏതൊരു റിയാക്ഷന് പകരം നമ്മളൊന്ന് ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ റിയാക്ഷൻ കൊണ്ട് നമ്മുടെ ആ പവർ അവിടെ സേവ് ആകുകയാണ്. സൈലൻസ് എന്ന് പറയും, സൈലൻസിനെ കുറിച്ച് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സംസാരിക്കൂ, അതെപ്പോൾ നിങ്ങളുടെ സംസാരം സൈലൻസിനേക്കാൾ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ റിയാക്ട് ചെയ്യരുതെന്നല്ല. ഇപ്പോൾ ശ്രീ ശ്രീ രവിശങ്കറുടെ ആർട്ട് ഓഫ് ലിവിങ്ങിൽ ഒരു കഥ പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് നിങ്ങൾ റിയാക്ട് ചെയ്യട്ടാ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ട് ആക്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കള്ളം കയറി, ഓ എന്നോട് റിയാക്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ കിടന്നോളാം, അത് റിയാക്ഷൻ ഇല്ലായി അല്ല, അത് മണ്ടത്തരാണ്. നമ്മളവിടെ റെസ്പോണ്ട് ചെയ്തിട്ട് ആക്ട് ചെയ്യണം. നമ്മൾ ഓടിപ്പോയി കള്ളനുമായിട്ട് യുദ്ധം ചെയ്യാനല്ല പോകണം, നമ്മൾ പോയിട്ട് പോലീസിനെ വിളിക്കാനാണ് പോകണം. നമ്മുടെ ഈ ഫോണുണ്ട്, നമ്മൾ മൊബൈലെടുത്ത് പോലീസിനെ വിളിക്കുകയാണ് ചെയ്യുക. അവിടെ റെസ്പോണ്ട് ആൻഡ് ആക്റ്റാണ് നടക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിൻ്റ് പറയുന്നത്, ഈ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അവർ ചേഞ്ചിൽ നിന്ന് ഒരു ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ അതിൽ നിന്ന് മാറി നിൽക്കില്ല. ചേഞ്ച് എന്ന് പറഞ്ഞവർ പേടിച്ച് മാറി നിൽക്കില്ല. ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ പാർട്ടാണ്. അത് കഷ്ടപ്പാടാണ്, ഹാർഡാണ്, എന്നാലും അവർ ചേഞ്ചിനെ പേടിക്കുകയും ചെയ്യും. പേടി അതിൽ നാച്ചുറലാണ്. എന്നാലും അവർ ചേഞ്ചിനെ പേടിച്ച് നിൽക്കില്ല, അവർ ചേഞ്ച് ചെയ്യാൻ അവർ വില്ലിംഗ് ആയിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഐ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തേക്കാം, അത് പോയി നോക്കുക. ഇനി നാലാമത്തെ കാര്യമായിട്ട് നമ്മൾ പറയുന്നത്, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളവർ നമുക്ക് പറ്റാത്ത കാര്യങ്ങളിൽ അധികം ഫോക്കസ് കൊടുക്കില്ല. ദേ ആർ നോട്ട് ഫോക്കസ് ഓൺ തിങ്സ് ദേ കോൺ കൺട്രോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, പരിശ്രമിച്ചു നോക്കാം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മോഹം മതി മന്ദനം മഹാനാകാൻ എന്നൊരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചോദ്യം. ഇത് ആരാണ് പറഞ്ഞത്? ഇതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത്. ഇതിൽ ഒരുപാട് പേര് സെയിം ആൻസർ പറഞ്ഞ സെയിം കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗിഫ്റ്റ് കൂപ്പൺ കൊടുക്കുന്നതാണ്. ഒരു ക്ലൂ തന്നു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് അവാർഡ് ഒക്കെ കൊടുത്ത് ആദരിച്ചൊരു വ്യക്തിയാണ്. കോട്ട എന്നോട് പറയാം, മോഹം മതി മന്ദിരം മഹാനാകാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഡിറ്റോ ഇതുപോലെ ആകണമെന്നില്ല, എന്നാലും നിങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞു തരിക ആരാണെന്ന്. ഇനി പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാം. ചില കാര്യങ്ങൾ നമുക്ക് ബിയോണ്ട് കൺട്രോളാണ്. ഹ്യൂമനെ കൊണ്ട് എല്ലാം കൊണ്ട് സാധിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇനി ഒരു വീഡിയോ ഒരുക്കി ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രയറുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ഒരു വീഡിയോ വരുന്നുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പോയിൻ്റ് ബൈ പോയിൻ്റ് എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ചാലും നടക്കാത്തത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങളത് നോക്കുക. ഇത് ഒരു നക്ഷലിൽ ഒരു വളരെ രത്നചുരക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് സമയമായിട്ടില്ല. എക്കോളജിക്കലി നമുക്ക് എൻ എൽ പി സീരീസ് കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, എക്കോളജിക്കലി നമുക്ക് ഇതിപ്പോൾ കിട്ടാനുള്ള റൈറ്റ് ആയിട്ടില്ല എന്നാണ്. ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സിനറിയോ തന്നെ, നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് കാണും, പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ ന്യൂ നോർമൽ, ഈ പറഞ്ഞ ഈ കൊറോണ കോവിഡ് പാൻഡമിക്കെല്ലാം നടന്നിരിക്കുന്ന ന്യൂ നോർമൽ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമുക്ക് കാര്യങ്ങൾ നടക്കാൻ പറ്റിയിരുന്നോ? അപ്പോൾ എന്തോ ഒരു കാര്യം നല്ലതിന് വേണ്ടിയാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കുക. അതുകൊണ്ട് നമുക്ക് കൺട്രോൾ ഇല്ലാത്ത അതിന് എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സും തന്നെയാണ് ഈ നമ്മൾ ടെക്നിക്കലി പഠിക്കുകയാണെങ്കിൽ പോലും എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഫ്ലഡ് പോലുള്ള കാര്യങ്ങൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് കൺട്രോൾ ഇല്ലാത്ത പല കാര്യങ്ങളാണ്, അതിന് നമ്മൾ അനാവശ്യമായി എനർജി ചെലവാക്കാൻ പാടില്ല. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അവർ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി എനർജി വേസ്റ്റ് ചെയ്യില്ല. അവരത് ബോധേഡല്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കുക, എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തണം എന്ന് അവർ ബോധ ചെയ്യുന്നില്ല. അവർ നോ പറയാൻ പഠിച്ചിട്ടുണ്ട്. ആർട്ട് ഓഫ് ടെല്ലിങ് നോ അവർക്കറിയാം. യെസ്സും നോയും തമ്മിൽ അവരൊരു ബാലൻസ് വെച്ചിട്ടുണ്ട്. ആ അവിടെ ഒരു എല്ലാവരെയും നമുക്ക് നൈസാക്കി നിർത്തണം, എല്ലാവരോടും നമ്മൾ നൈസായിരിക്കണം. പക്ഷേ ഒരു ലൈൻ വെക്കുക, എമ്പതിക്കൊരു ലൈൻ വെക്കുക. ലൈൻ ഇല്ലാത്ത എമ്പതി എന്താണ്? സെൽഫ് ഡിസ്ട്രിക്ഷൻ. ആ ബോർഡർ ലൈൻ വെച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ദേ ഐ ബട്ടൺ നോക്കിയാൽ മതി. ഇത് ആർട്ട് ഓഫ് മെൻ്ററിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അഞ്ചാമത്തെ പോയിൻ്റ് മനസ്സിലായി വിശ്വസിക്കുന്നു.
ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവർ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ളവർ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ പേടിക്കുന്നവരല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ചാടിക്കേറി എന്തും ചെയ്യുകയെന്നല്ല കാൽക്കുലേറ്റഡ് റിസ്ക് നമ്മൾ പട്ടാളക്കാരെയും പോലീസുകാരെയൊക്കെ കണ്ടിട്ടുണ്ട് അവരെല്ലാം റിസ്ക് എടുക്കുന്നവരാണ് പക്ഷെ അവർ കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് എടുക്കുന്നത് അവർ ചിന്തിക്കാതെ മുന്നോട്ട് ചാടില്ല ചിന്തിച്ചതിന് ശേഷം മാത്രമേ അവരെന്തേലും പ്രവർത്തിക്കുകയുള്ളൂ ഇപ്പോൾ ഓക്കെ നമുക്ക് പേടിച്ചോളൂ പേടിക്കുന്നത് നാച്ചുറലാണ് നമുക്ക് പേടി വേണം ആവശ്യത്തിന് ഒരു പേടി ഉള്ളത് നല്ലതാണ് ആ നമ്മുടെ റുട്ടീനിൽ നിന്ന് പല കാര്യങ്ങളും മാറിപ്പോയെന്നിരിക്കാം ഒരു ഉദാഹരണം പറയാം എൻ്റെ ഒരു സുഹൃത്ത് കക്ഷി ഒരു ബോഡി ബിൽഡറായിരുന്നു പുള്ളി ഒരു ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റ് ആയിരുന്നു പക്ഷേ പുള്ളിക്ക് അത് അത് പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനേ താല്പര്യം ഉണ്ടായിരുന്നു ഒരു പുള്ളിയുടെ പാഷൻ എന്ന് പറയുന്നത് മ്യൂസിക് ആയിരുന്നു അപ്പോൾ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തതിന് ശേഷം തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രൊഫഷൻ പാഷനാക്കാൻ പുള്ളിക്ക് രണ്ട് വിഷയമാണ് പ്രൊഫഷൻ പാഷനാക്കാൻ പുള്ളിക്ക് താല്പര്യമില്ല കാരണം പുള്ളിക്ക് അത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്വന്തം പ്രൊഫഷൻ സ്ട്രോങ് ആക്കി അവിടെ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുകയാണ് പ്രൊഫഷൻ സ്ട്രോങ് ആക്കി അവർ സർട്ടിഫിക്കേഷൻ ഐറ്റോസ് ബേസിക് സർട്ടിഫിക്കേഷൻ ഫിറ്റ്നസ് സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്തിട്ട് കക്ഷി ഒന്ന് സ്ട്രോങ് ആയി കാരണം ഇനി എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷിക്ക് ഒരു ജോലി കിട്ടും എന്നുള്ളൊരു അവസ്ഥയെത്തി അതിനുശേഷം കക്ഷി ഒരു DJ പ്രൊഫഷനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ DJ ഇപ്പോൾ സക്സസ് ആകാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫിറ്റ്നസ് പ്രൊഫഷനുണ്ട് ഇപ്പം നിങ്ങൾ IT ഫീൽഡിലാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു കരിയർ സ്വിച്ചിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ജാവ നിങ്ങൾ സർട്ടിഫിക്കേഷൻ എടുത്ത് വെച്ച് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പൈത്തണിലേക്ക് പോകുന്നു പൈത്തണിൽ ശോഭിക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ച് ജാവയിൽ വന്നാലും കിട്ടും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പേഴ്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മൊത്തം കരിയറാണ് സ്വിച്ച് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരിടത്തേക്ക് പോകാൻ പറ്റും അങ്ങനെ കാൽക്കുലേറ്റഡ് റിസ്ക് ആണ് എടുക്കുന്നത് ഇനി ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സ്പീഡിലാണ് പോകുന്നത് കാരണം നമുക്ക് 13 പോയിന്റ്സ് പറഞ്ഞു തീർക്കാനുണ്ട് ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദേ ഡോണ്ട് ഡ്വെൽ ഇൻ പാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിക്കുന്നത് പാസ്റ്റിലല്ല അവർ കഴിഞ്ഞ കാലത്തിലല്ല ജീവിക്കുന്നത് പാസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റിൽ തന്നെ ഇരിക്കേണ്ട കാര്യമാണ് ഒരു എക്സാമ്പിൾ ഒരു കഥ പറഞ്ഞുതരാം ബുദ്ധൻ്റെ ശിഷ്യനും അദ്ദേഹത്തിൻ്റെ വേറൊരു ശിഷ്യനും കൂടെ അത് ബുദ്ധനും ശിഷ്യനും എന്ന് കൂടുതൽ കൺഫ്യൂഷൻ ആണ് ബുദ്ധൻ്റെ ശിഷ്യനും കൂടെ ഒരിക്കൽ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ അവിടെ ഒരു നദി കണ്ടു നദിക്കരയിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു ഈ സ്ത്രീ ചോദിച്ചു എന്നെ നദിയുടെ അക്കരെ എത്തിക്കാൻ സഹായിക്കാമോ ബുദ്ധൻ പറഞ്ഞു തീർച്ചയായും ആ നദിയിൽ കഴുത്തോളം വെള്ളമേ ഉള്ളൂ സ്ത്രീ നടന്നു കഴിഞ്ഞാൽ സ്ത്രീ മുങ്ങിപ്പോവും ബുദ്ധൻ ആ സ്ത്രീയെ തോളിലിരുത്തി നടന്നു ശിഷ്യൻ പുറകെ നടന്നു അവർ നദിയുടെ അപ്പുറം എത്തി ഈ ബുദ്ധ ഭിക്ഷുക്കൾ എന്ന് പറയുന്നത് അവർ വളരെ സ്ട്രിക്റ്റാണ് അവരുടെ എന്താ പറയുക ബ്രഹ്മചര്യത്തിൽ നോക്കുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും എല്ലാം ബ്രഹ്മചര്യത്തിലും എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സന്യാസിമാരാണ് അവർ അപ്പോൾ ശിഷ്യന് ഇത് അത്ര രസിച്ചില്ല ഗുരു എന്താണ് ഇങ്ങനെ ചെയ്തത് ശിഷ്യന് എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടേയിരുന്നു അവർ വീണ്ടും യാത്ര തുറന്നു ബുദ്ധൻ സ്ത്രീയെ പുഴയുടെ അപ്പുറം കൊണ്ടുപോയി ഇരുത്തി യാത്ര തുടർന്നു ഒരു മണിക്കൂർ 2 മണിക്കൂർ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ശിഷ്യൻ സഹിക്കാൻ വരാതെ ഗുരുവിനോട് ചോദിച്ചു ഗുരു എന്തിനാണ് അവരെ തോളിലിരുത്തി ഈ പുഴ കടത്തിയത് ആ ചെയ്തത് തെറ്റല്ലേ ഗുരു ചിരിച്ചിട്ട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഞാൻ ആ സ്ത്രീയെ പുഴക്കരയിൽ ഇറക്കി വിട്ടു നീ ഇതുവരെ ചുവന്നുകൊണ്ട് വന്നു അർത്ഥം നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് പാസ്റ്റിനെ പാസ്റ്റാക്കി തന്നെ വെച്ചേക്കുക 8th പോയിന്റായിട്ട് നമുക്ക് പറയാവുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഒരേ തെറ്റ് 2 പ്രാവശ്യം ആവർത്തിക്കില്ല അതിനൊരു ഇംഗ്ലീഷ് സെയിങ് ഉണ്ട് ഫൂൾ മീ വൺസ് ഷെയ്മ് ഓൺ യു ഫൂൾ മീ ട്വൈസ് ഷെയ്മ് ഓൺ മീ അത് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഹ്യൂമൻസ് ആണോ മിസ്റ്റേക്സ് സഹജമാണ് ഹ്യൂമൻസ് എന്ന് പറയുന്ന വോൺ ടു മേക്ക് മിസ്റ്റേക്സ് ആണ് ആ മിസ്റ്റേക്കിന് ബ്യൂട്ടി എന്താണെന്ന് നമ്മൾ ആ മിസ്റ്റേക്സിൽ നിന്ന് ലെസൺസ് പഠിക്കുന്നു ആ നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്ന എപ്പോഴാണ് നമുക്ക് ഒന്നുകിൽ അറിയാൻ മേലാത്തപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ആ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് ഇനി ആ മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ ഈഗോയോ അഹങ്കാരമോ നമ്മുടെ അഹംഭാവമോ അത് പഠിക്കാൻ സമ്മതിച്ചില്ലെങ്കിലാണ് നമ്മൾ മെൻ്റലി വീക്കായി പോകുന്നത് നമ്മളെ ആ ഫോൾസ് ഈഗോ അല്ലെങ്കിൽ ആ ദുരഭിമാനം നമ്മൾ അന്നേരം മെൻ്റലി സ്ട്രോങ് ആണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ എന്നാലും നമ്മൾ മെൻ്റലി വീക്കാകുകയാണ് അവർ ചെയ്യുന്നത് അതിന് ഈഗോ നമ്മൾ നോക്കണ്ട നമ്മൾ മെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക 9th പോയിൻ്റായിട്ട് പറയാവുന്ന ഈ മെൻ്റലി സ്ട്രോങ് പീപ്പിൾ ദേ ഡോണ്ട് ഡിസെൻഡ് ഓൺ അതർ പീപ്പിൾ സക്സസ് നമുക്ക് അസൂയ തോന്നും അത് സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ ബാക്കിയുള്ള ഒരാളുടെ സക്സസ്സിൽ നമുക്ക് ആ
അസൂയ എന്ന് പറയുന്ന ഒരു പോയിസണസ് എമോഷൻ ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ സ്ട്രെങ്തിനെ ബാധിക്കും, ക്യാരക്ടറിനെ ബാധിക്കും, ബിഹേവിയറിനെ ബാധിക്കും, എല്ലാം ബാധിക്കും. ഈ ബാക്കിയുള്ളവരുടെ സക്സസിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കുക. ഇതിന് നമുക്ക് എക്സാമ്പിൾ ഉണ്ട്. ഈ ട്രൂത്ത് അല്ലെങ്കിൽ ഇവരുടെ ഈ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതായിരിക്കില്ല യഥാർത്ഥ കഥ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് പല വേർഷൻസായിട്ട് കേട്ടിട്ടുണ്ട്. ഈ കഥ എന്ന് പറയുന്നത് ബുദ്ധൻ്റെ തന്നെ കഥയാണ്. ഞാനൊരു ബുദ്ധ ഡിവോട്ടി അല്ലെങ്കിലും ബുദ്ധ ഫാൻ ആയതുകൊണ്ടാണ് കൂടുതലും ബുദ്ധൻ ഉദാഹരണങ്ങൾ നിങ്ങൾ കേൾക്കുന്നത്. ബുദ്ധൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്ന് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോഴും സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നെ ഇന്ന് സന്തോഷവതി ആക്കി തരാമോ എന്ന് ബുദ്ധൻ്റെ അടുത്തൊരു സ്ത്രീ പറയുകയാണ്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ബുദ്ധൻ ചോദിച്ചു, നിനക്ക് സന്തോഷം, നിനക്ക് എപ്പോഴും സങ്കടമാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? സ്ത്രീ പറയുകയുണ്ടായി, എനിക്ക് എല്ലായിടത്തും ബാക്കി എല്ലാവർക്കും സന്തോഷമാണ് ഞാൻ കാണുന്നത്, എനിക്ക് മാത്രമേ ദുഃഖമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഓക്കെ, നിനക്ക് ഞാൻ സന്തോഷം തരാം, നീ ഒരൊറ്റ കാര്യം ചെയ്ത് തന്നാൽ മതി, നീ ചെന്ന് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരു വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരണം, ആ വീട്ടിൽ സന്തോഷം മാത്രമേ കാണാവുള്ളൂ എന്ന് പറഞ്ഞു. ഈ സ്ത്രീ വേഗം തൊട്ടടുത്ത വീട്ടിൽ പോയി, അവർ നോക്കിയിട്ട് തൊട്ടടുത്ത വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് സന്തോഷം മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് ഇത്തിരി ചോറ് തരാമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, എനിക്ക് സന്തോഷമല്ല, കഴിഞ്ഞ ആഴ്ച എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അടുത്ത വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോയിരിക്കണം, അവനെ പിരിഞ്ഞിരിക്കുന്ന വിഷമമാണ് എനിക്ക്, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ജോലി പോയി, കഴിഞ്ഞ ദിവസം എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റിയില്ല, അങ്ങനെ പല ഒരായിരം കാരണം കേട്ട് സന്തോഷമുള്ള ഒരു വീട് പോലും അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. എന്നിട്ട് ബുദ്ധനെ എടുത്ത് നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ബുദ്ധൻ പറഞ്ഞു, സന്തോഷം പറയുന്നത് ആപേക്ഷികം മാത്രമാണ്, നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ സന്തോഷത്തിലോ സക്സസ്സിലോ നമ്മൾ വിഷമിക്കുകയോ അസൂയപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പത്താമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ആദ്യത്തെ ഫെയിലിയർ കൊണ്ട് ഒരിക്കലും ഗിവപ്പ് ചെയ്യില്ല. നിങ്ങൾ NLP സീരീസ് വാച്ച് ചെയ്യുക, അത് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ഇതിലും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ടിപ്സ് ആൻഡ് പോയിന്റ്സ് ഉണ്ട് നമുക്ക് ഫെയിലിയേഴ്സ് വരാൻ നല്ല, അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ ഫൈറ്റ് ചെയ്യാമെന്നുള്ളത്. നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ കേസിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാം. 8 വർഷത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. അത് പൊളിഞ്ഞുപോയി. ഒരുപാട് റീസൺസ് കാണും, പല റീസൺസാണ്, പലരും ചിലപ്പോൾ പറ്റിച്ചതായിരിക്കാം, പലതും കാണും. പക്ഷേ എൻ്റെ പ്ലാനിങ് അവിടെ, അത് എൻ്റെ ഊണും ഉറക്കവും എല്ലാം ഞാൻ കളഞ്ഞിരുന്നു, ഞാൻ ഒരുപാട് സാക്രിഫൈസസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പക്ഷേ എൻ്റെ റിസൾട്ട് എന്തായി? അത് പൊങ്ങിയില്ല. വീണ്ടും പിന്നെ ഒരു ഓൺലൈൻ ബിസിനസ്, അത് 4 വർഷമാണ് അതിന് എഫേർട്ട് ചെയ്യാനിട്ടത്. 4 വർഷം ഇതുപോലെ പല സാക്രിഫൈസ് തോന്നി. അപ്പോൾ നമുക്ക് അത് ഒരു ഒബ്സെഷൻ ആയി മാറാതിരുന്നാൽ മാത്രം മതി. ഒബ്സെഷൻ, ഞാൻ ഒരുപക്ഷെ അക്കാലത്ത് പലപ്പോഴും ഒബ്സെഷൻ്റെ ലൈൻ ക്രോസ് ചെയ്തിരിക്കാം, ചെയ്യാതിരുന്നിരിക്കാം. അത് അന്നത്തെ അവസ്ഥകൾ അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മൾ ആ ഫെയിലിയറിനോടുള്ള ഫിയർ മാറ്റിവെക്കുക. ഫെയിലായോ, അടുത്ത സ്റ്റെപ്പ് നോക്കുക. ആദ്യത്തെ ഫെയിലിയറിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുക. അതുകൊണ്ട് ആദ്യത്തെ ഫെയിലിയറിൽ ഒരിക്കലും ഗിവപ്പ് ചെയ്യാൻ പാടില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 11th പോയിന്റ്. 11th പോയിന്റ് എന്ന് പറയുന്നത്, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളവർ ഒരിക്കലും ഒറ്റയ്ക്കിരിക്കാൻ ഭയക്കുന്നവരല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിലാണെങ്കിൽ, അവർ ഒറ്റയ്ക്കിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുന്നു. നമ്മൾ സോഷ്യൽ ബീയിങ് ആണ്, എന്നിരുന്നാലും നമുക്ക് കുറച്ച് നേരം നമ്മൾ നമുക്ക് വേണ്ടി കണ്ടെത്തണം. അത് ഒരു ഹൈബർനേഷന് വേണ്ടിയിട്ടല്ല, ഒരു മെറ്റാമോർഫോസിസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ലോകം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ മെറ്റാമോർഫോസിസാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പട്ടുനുൽപ്പുവായിരുന്ന നമ്മൾ പൂമ്പാറ്റകളായിട്ടാണ് പുറത്തു വരുന്നത്. അത് ഈ എക്സ്റ്റേണൽ വേൾഡിൽ നിന്നൊക്കെ മാറി നമ്മൾ റിലാക്സ് ആകാൻ വേണ്ടി കുറച്ച് സമയം, അതിനായിട്ട് നമ്മളൊരു നല്ല ഹോബി കണ്ടെത്തുമോ, നമ്മൾ മെഡിറ്റേഷനോ നല്ല പ്രാർത്ഥനയോ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നമ്മൾ കണ്ടെത്തുക. അത് നമുക്ക് നമ്മുടെ തോട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യാനും സെഡിമെൻ്റ് ചെയ്യാനും നമ്മുടെ അനാവശ്യ ചിന്തകളെ മാറ്റാനും എല്ലാം ഉപകരിക്കും. നമ്മൾ സോഷ്യൽ ബീയിങ് ആണെങ്കിലും ഒറ്റയ്ക്കിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. 12th പോയിന്റ്, നമ്മുടെ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അവർ വിശ്വസിക്കുന്നില്ല ലോകം പലതിനുമായിട്ടും അവർക്ക് വേണ്ടി കടപ്പെട്ടിരിക്കുന്നതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൽ നിന്ന് ഇതെല്ലാം തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് ഇതെല്ലാം തിരിച്ചു കിട്ടും എന്ന് അവർ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിനൊരു മൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളും നമ്മൾ അർഹിക്കാതെ തന്നെയാണ് നമുക്കത് കിട്ടുന്നത്. നമ്മളത് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുകയാണ്. നമുക്ക് കിട്ടുന്നത് നമ്മുടെ റൈറ്റ്സ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ പ്രിവിലേജസും റൈറ്റ്സും കൂടെ കൺഫ്യൂസ്ഡായി പോവുകയാണ് ചെയ്യുന്നത്. അത് ആകരുത്. നമ്മൾ സെൽഫിഷ് ആകാതെ എംപതറ്റിക്കായി നോക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മളെക്കാൾ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളും നമ്മൾ
അർഹിക്കാത കിട്ടുന്നാണെന്ന് പൂർണ്ണമായിട്ടും പറയുന്നില്ല അർഹിച്ചും കിട്ടുന്നുണ്ട് അർഹിക്കാതെ കിട്ടുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കിട്ടുന്നുണ്ട് ഇതിനെല്ലാം ഞാൻ ഇതെല്ലാം എനിക്ക് കിട്ടിക്കോണം എന്ന നിർബന്ധം പാടില്ല ലോകം നമ്മളോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കടക്കുക ഇനി അവസാനത്തെ 13-ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്ന മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ ഇമ്മീഡിയറ്റ് റിസൾട്ട്സ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഏറ്റവും ഒരു ക്രിട്ടിക്കലായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാനിത് കുട്ടികളോടും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടീമിലുള്ള ടീംമേറ്റ്സിനോട് ഞാൻ സ്ഥിരം പറയുന്നൊരു കഥയാണ് സ്റ്റോൺ കട്ടറുടെ കഥ ഒരു കല്ല് പണിക്കാരൻ കല്ല് മുറിക്കാൻ വേണ്ടി ചുറ്റിക്കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് 99 അടിച്ചിട്ടും അതിലൊരു വിള്ളൽ പോലുമില്ല 100-ാമത്തെ അടിക്ക് സ്റ്റോണ് രണ്ടായിട്ട് പുളന്നു വന്നു അതിനർത്ഥം 100-ാമത്തെ അടി ആദ്യം അടിക്കുകയായിരുന്നെങ്കിൽ സ്റ്റോൺ രണ്ട് കഷ്ണമായനെയെന്നല്ല ഈ 99 അടിയുടെയും ഇമ്പാക്റ്റ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു കണ്ടില്ല എന്ന് മാത്രം 100-ാമത്തെ അടിക്കാണത് വിസിബിളായത് 99-ാമത്തെ അടിക്ക് അയാളെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ പരിശ്രമം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ യാതൊരു കാരണവശാലും ആ സ്റ്റോൺ രണ്ട് കഷ്ണമാകില്ലായിരുന്നു അതുകൊണ്ട് പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒബ്വിയസ് ആണ് പക്ഷേ അത് ഇമ്മീഡിയറ്റ് ആയിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കരുത് അത് ഗ്രാജുവൽ പ്രോസസ്സാണ് ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ് നമ്മളൊരു പേഷ്യൻസ് കൊടുക്കണം ഈ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് അതിൻ്റെ പ്രോഗ്രസ് പതുക്കെ പതുക്കെ ട്രാക്ക് ചെയ്യുക ഇങ്ങനെയാണ് ഈ 13 റിസർച്ച് ബേസ്ഡ് നടത്തിയ നക്ഷലുള്ള 13 ആണിത് ഈ 13 കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക മെൻ്റലി വളരെ സ്ട്രോങ് ആയി നിങ്ങൾ തീരട്ടെ നിങ്ങളുടെ അംബീഷൻസും പാഷൻസും നിങ്ങൾ അച്ചീവ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു അറിവും അല്ലെങ്കിൽ പുതിയൊരു ടിപ്പുമായിട്ട് വരാം ടിൽ ദെൻ ബി ഹാപ്പി കീപ് സ്മൈലിംഗ് ബൈ ബൈ